സുഹൈബിന്റെ ക്രൂരമായ കൊലപാതകം അറിഞ്ഞ് ഞാൻ ട്രെയിനിൽ വരികയായിരുന്നു. അടുത്തിരിക്കുന്ന സഹയാത്രക്കാരൻ തന്റെ വാട്സപ്പിൽ വാർത്തയിൽ ഷുഹൈബിന്റെ ചിത്രവും കാണിച്ചിട്ട് പറഞ്ഞു, ഓ എത്ര ഭംഗിയുള്ള ചെറുപ്പക്കാരനാണ്, ഈ ദുഷ്ടന്മാർക്ക് എങ്ങനെയാണ് വൃത്തിനിറക്കി ഇങ്ങനെ കൊല്ലാൻ സാധിക്കുന്നത് എന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് അറിഞ്ഞുകൂടാത്ത ആ യാത്രക്കാരൻ പറഞ്ഞ അതേ അഭിപ്രായമായിരിക്കും ടി വിയിലും പത്രത്തിലും സോഷ്യൽ മീഡിയയിലും ഷുഹൈബ് എടയിൽ നിന്ന് കണ്ടവരെല്ലാം ചിന്തിച്ചിട്ടുണ്ടാവും. അത്ര ചന്തുള്ള വളരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനെയാണ് കണ്ണൂരിലെ CPM അക്രമ രാഷ്ട്രീയം ഇല്ലാതാക്കിയത്. ഷുഹൈബിനെ ആ നാട്ടിലെല്ലാവർക്കും അറിയാം, നല്ലൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്, അതിലുപരി സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്, ചാരിറ്റി പ്രവർത്തനമുള്ള ആളാണ്. ഒരുപക്ഷെ മൂന്ന് പെങ്ങന്മാരുള്ള കുടുംബത്തിൽ തൻ്റെ വിവാഹം പോലും മാറ്റിവെച്ചുകൊണ്ട് അവരെല്ലാം കെട്ടിച്ചയച്ച് കുറച്ച് സാമ്പത്തിക പ്രയാസമുള്ള കുടുംബത്തിലെ ഒരു നല്ല ചെറുപ്പക്കാരനെ അവരെയാണ് ഇല്ലാതാക്കിയത്. ഉടനെ CPMന്റെ ജില്ലാ സെക്രട്ടറി PJ പറഞ്ഞു പാർട്ടിക്ക് ഇതിൽ പങ്കില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലെ കുട്ടികൾ അതിന് മറുപടി നൽകിയിരിക്കുന്നു. ഒരാഴ്ച മുമ്പ് ഷുഹൈബിന്റെ നാട്ടിൽ CPM പ്രവർത്തകർ നൂറുകണക്കിന് പ്രവർത്തനം നടത്തിയ പ്രകടനത്തിന് മുദ്രാവാക്യം, ഞങ്ങളോട് കളിച്ചവരാരും വീട്ടിൽ കിടന്ന് മരിച്ചിട്ടില്ല. ശരിയാണ്, എടയന്നൂരിലെ പാർട്ടി സഖാക്കൾ ഒന്നും രണ്ടുമല്ല നൂറുകണക്കിന് ആളുകൾ പരസ്യമായി നൽകിയിട്ടുള്ള ആഹ്വാനം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഷുഹൈബ് വീട്ടിൽ കിടന്നല്ല മരിച്ചത്. ഇനി ഒരിക്കലും പെണ്ണുമാരുടെ കൂടെ ഉപ്പാക്കും ഉമ്മക്കുമൊപ്പം വീട്ടിൽ കിടക്കില്ല. ഈ ലോകത്ത് നിന്ന് തന്നെ അവനില്ലാതാക്കിയിരിക്കുന്നു. പക്ഷേ PJ നിങ്ങൾ EP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതും ഇങ്ങനെയാണ് പറഞ്ഞത്, മതതീവ്രവാദികളാണെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ബന്ധമില്ലാന്ന് പറഞ്ഞു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. കൊടിശ്ശേരി ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടി കോടികൾ ചെലവാക്കി കേസ് നടത്തി, അവരെ വീട്ടിലിപ്പം ചെലവ് നടത്തുന്നു. ഏറ്റവും അവസാനം മുഹമ്മദ് ഷാഫി കല്യാണം കഴിച്ചു പരോളുന്നെന്ന് പറഞ്ഞിട്ട് MLA ഷംസീറായിരുന്നു മുഖ്യ കാരണം. ഓടി കാറായിരുന്നു പുതിയാപ്പിള വന്നത്. പുതിയാപ്പിളയെ മണിയറി കയറ്റിയിട്ടാണ് MLA മടങ്ങിപ്പോയത്. 6000 ആളുകളുടെ ഒരു അടിപൊളി കല്യാണമായിരുന്നു അവിടെ നടന്നത്. അതുമാത്രമല്ല, ഏറ്റവും അവസാനം ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ജയിൽ നിയമങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കണ്ണൂർ ആയുർവേദ ആശുപത്രിയിൽ സുഖചികിത്സ നൽകുകയും എന്താണ് CPM ചെയ്യുന്നത്? കൊല്ല പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയും, രഹസ്യമായി ഇവർക്കെല്ലാം സൗകര്യം ചെയ്തു കൊടുക്കുക. സത്യത്തിൽ കണ്ണൂരിലെ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെങ്കിൽ പാർട്ടിയുടെ ഈ നിലപാട് മാത്രം. മുഹമ്മദ് ഷാഫിയുടെ കല്യാണം CPM നടത്തിയതിലൂടെ നൽകുന്ന സന്ദേശം എന്താണ്? ഏ ചെറുപ്പക്കാരെ, നിങ്ങൾ വരൂ, ഈ ക്രിമിനൽ സംഘത്തിനൊപ്പം പ്രവർത്തിക്കൂ, കൊന്നിട്ട് ജയിലിൽ പോയിക്കോ, കേസ് ഞങ്ങൾ നടത്തും, നിങ്ങളെ കുടുംബം ഞങ്ങൾ നോക്കും, കുട്ടികളെ നോക്കും, കല്യാണം കഴിപ്പിച്ചരും, വീടുണ്ടാക്കി തരും, ചെലവിനും തരും. ലോകത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ക്രിമിനൽ രാഷ്ട്രീയത്തിന് ഇങ്ങനെ പ്രോത്സാഹനം നൽകുന്നുണ്ടാവില്ല. ഇത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ കണ്ണൂരിലെ പുതിയ തലമുറ നിങ്ങൾക്ക് മാപ്പ് നൽകില്ല. ഷുഹൈബിൻ്റെ മരണം കൊണ്ട് നിങ്ങൾക്ക്, ഈ കൊല കൊണ്ട് കണ്ണൂരിലെ കോൺഗ്രസിനെ അല്പം വേദനിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അവസാനിപ്പിക്കാനാവില്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഷുഹൈബിൻ്റെ പ്രസ്ഥാനം ഇന്ത്യയിലെ ഫാസിസത്തെ മാത്രമല്ല ഈ അക്രമ മാസസത്തെയും അവസാനിപ്പിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കണ്ണൂരിലെ 10,000 കണക്കിന് പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. നന്ദി, നമസ്കാരം.